അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പടയണി SKSSFനെ കുറിച്ചാണ്. എല്ലാവർക്കും തോഫിക് മീഡിയ TVയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. ആമുഖ സംസാരങ്ങളൊന്നുമില്ലാതെ തന്നെ നമുക്ക് നേരെ വിഷയത്തിലോട്ട് കടക്കാം. 1980കളുടെ ശേഷം സമസ്തയിലുണ്ടായ നിർഭാഗ്യകരമായ ചില പൊട്ടിത്തെറികളിൽ അതുല്യരും ഉന്നത ശീർഷരുമായ ഗുരുവരന്മാരെ അധിക്ഷേപിക്കുവാനും നാടിൻ്റെ നാനാഭാഗത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാനും വിളർപ്പിൻ്റെ വിഷബീജം കുത്തിവെക്കുവാനും ഒരു വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നാമത്തിനു കീഴിൽ അണിനിരന്നവരിൽ ചിലർ നിഗൂഢമായ ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ അതിനെതിരായി നന്മ വിളിച്ചു പറയുന്ന ജുഹയും കർമ്മപോരത്തിൻ്റെ കരുത്തുമുയർത്തി സ്ഥാപിതമായ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SKSSF. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത വടുവൃക്ഷത്തിൻ്റെ തണലിൽ അഭിവന്യ ഗുരുവര്യരുടെ അനുഗ്രഹവും ആശീർവാദവും നേടി 1989 February 19 കോഴിക്കോട് സാമൂതിരി ഹൈസ്കൂളിൽ മഹാനായ ഷെയ്ഖുന കൂട്ടുമല ഉസ്താദിൻ്റെ നാമധേയത്തിലുയർന്ന നഗറിലാണ് SKSSF എന്ന ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അനുഗ്രഹീതമായ പിറവി നടന്നത്. പാൽക്കടൽ തീർത്ത ആയിരക്കണക്കായ ശുഭ്ര വസ്ത്രധാരികളിൽ നിന്നുയർന്ന അമരത്വത്തിൻ്റെ തക്ബീർ ധ്വനികൾക്കിടയിൽ സമസ്ത പരീക്ഷാ ബോർഡ് ചെയർമാനും ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസവുമായിരുന്ന CH ഹൈദ്രോസ് മുസ്ലിയാർ ഈ കൂട്ടായ്മയുടെ പേര് പ്രഖ്യാപിച്ചു. ബഹുവന്യരായ KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടവറുകളാണ് ഉദ്ഘാടന ഭാഷണം നടത്തിയത്. പ്രസ്തുത സമ്മേളനത്തിൽ KK അബൂബക്കർ ഹസ്രത്തായിരുന്നു അധ്യക്ഷത വഹിച്ചിരുന്നത്. നാട്ടിക വി മൂസ മുസ്ലിയാർ, KT മാനു മുസ്ലിയാർ, അബ്ദുസമദ് സമദാനി, സെയ്ദ് മുഹമ്മദ് നിസാമി എന്നീ സമൂഹത്തിലെ ഉന്നതരുടെയും പണ്ഡിതരുടെയും നിറസാന്നിധ്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിന് ഒരു മനോഹരമായ ഏട് അന്ന് രചിക്കപ്പെട്ടു. നിഷ്കളങ്കരും നിഷ്കാമകർമ്മികളുമായ നിസ്വാർത്ഥ പണ്ഡിത നേതൃത്വത്തിൻ്റെ അനുഗ്രഹത്തിൽ വിജ്ഞാനം നുകർന്ന് വിനയം കാണിച്ച് സേവനപാതയിലൂടെ 3 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു ഈ അതുല്യ വിദ്യാർത്ഥി കൂട്ടായ്മ. കനൽപദങ്ങൾ താണ്ടി കേരളീയുടെ ഇസ്ലാമിക സാമൂഹിക സാംസ്കാരിക വികാസത്തിൻ്റെ അമരത്തിരുന്ന് അനിഷേധ്യമായ നേതൃത്വം നൽകാൻ SKSSFന് സാധിച്ചു എന്നു തന്നെ പറയാം. അഷ്റഫ് ഫൈസി കണ്ണാടിപ്പറമ്പ് പ്രഥമ പ്രസിഡന്റും അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് പ്രഥമ ജനറൽ സെക്രട്ടറിയുമായി പ്രയാണം തുടങ്ങിയ സംഘടനക്ക് ജനകീയ സമര മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞത് സ്മരണീയമായി തന്നെ കണക്കുകൂട്ടാം. അനുഗ്രഹീതരായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ 15 കൊല്ലക്കാലം ഈ സംഘടനക്ക് നേതൃത്വം നൽകി. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളുടെ അനുഗ്രഹത്തണലിൽ പ്രയാണം തുടരുന്ന സംഘടന മാമലകളും മാമരങ്ങളും നിറഞ്ഞ മലയാളത്തിൻ്റെ അതിരും കടന്ന് ഭാരത മഹാരാജ്യത്തിൻ്റെ മുസ്ലിം വിദ്യാർത്ഥി യുവജന ശക്തിക്ക് ഗതി നിർണയം നടത്തുന്ന ഊർജവും കരുത്തുമായി മാറിയിരിക്കുന്നു. രാജ്യതലസ്ഥാനത്തിന് തിലകം ചാർത്തുന്ന സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുൾപ്പെടെയുള്ളവരെ ചേർത്ത് SKSSFന്റെ ഡൽഹി ചാപ്റ്റർ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ മുഖമുദ്രകളും മെട്രോപൊളിറ്റിൻ നഗരങ്ങളുമായ ബാംഗ്ലൂർ, മുംബൈ, ചെന്നൈ എന്നീ വൻ നഗരങ്ങളിലും വിവിധ സംസ്ഥാനങ്ങളിലും സംഘടനയുടെ സാന്നിധ്യം തെളിയിച്ചു കഴിഞ്ഞു. ഇവരുടെ ചരിത്രത്തിലെ സമ്മേളനങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടവയാണ്. ഒരുമിച്ച് കൂടലുകളുടെ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത വിധം ജനസാന്നിധ്യത്തിൻ്റെ നിദർശനങ്ങളായിരുന്നു അവയെല്ലാം. ഒരു ദശകത്തിൻ്റെ മഹാസംഗമമായി വാതിനൂർ പരിണമിച്ചപ്പോൾ കുറ്റിപ്പുറം നിലാതീരത്ത് ചിന്തോദ്ദീപകമായ ചർച്ചകൾ കൊണ്ടും ശാസ്ത്രീയമായ സംഘാടക മികവ് കൊണ്ടും പുളകമണിഞ്ഞ 10,000 ഭൗതിക വിഹാരം സൃഷ്ടിക്കാനും ഈ കൂട്ടായ്മക്കായി. 2000 മജ്ലിസ് ഇൻതിസാബ് നാമധേയം പോലെ വ്യത്യസ്തതകൾ നിറഞ്ഞ് അറബിക്കടലിൻ്റെ തീരത്ത് അത്ഭുതങ്ങൾ തീർത്തു. കാലത്തിൻ്റെ കാൽപടവുകളിൽ നവോത്ഥാനത്തിൻ്റെ പൊതുവായനങ്ങളുടെ കോറിയിടലുകളുമായി ഈ വിദ്യാർത്ഥി സംഘശക്തി അതിൻ്റെ 25 February 2015 ആഘോഷിച്ചു. ചരിത്രത്തിൻ്റെ മനോഹരമായ ഇന്നലകളിൽ പ്രതാപഭൂതകാലത്തിൻ്റെ അനുഗ്രഹീത സ്മരണകൾ ഉയർമർക്കന്ത് എന്ന പ്രഫുല്ല വിപ്ലവ നാഗരികതയുടെ പേരിൽ തൃശൂരിൽ സജ്ജമാക്കിയ വേദിക്ക് ചരിത്രത്തിൽ തുല്യനെ കണ്ടെത്താൻ കഴിയില്ല.
സേവന സന്നദ്ധരായ കാല്ലക്ഷം വിക്കായ വളണ്ടിയർമാരുടെ സമർപ്പണം കണ്ട ഒരുമിച്ചുകൂടൽ സംഘടനാ ചരിത്രത്തിലെ ഇതിഹാസ സമാനമായ ഒന്നുതന്നെയായിരുന്നു. വാദിനൂർ സമ്മേളനത്തിന്റെ ഉപോൽപ്പന്നമായ ഇബാദ് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വിജയക്കൊടി നാട്ടിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് ശക്തമായ ചുവടുവെപ്പുമായി സംഘടനയുടെ ഉപവിഭാഗമായ ട്രെൻഡും ഷാർജ SKSSF കമ്മിറ്റിയുടെ സഹകരണത്തോടെ 2011 ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത സ്റ്റെപ്പ് പദ്ധതിയുമെല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഈ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ കരുത്തു തന്നെയാണ്. ISന്റെ പൊൻതൂവലുകൾ പോലും ഇന്ന് സംഘടനയുടെ ശിരസിൽ പരിലസിക്കുന്നുണ്ടത്രേ. കാലിക പ്രസക്തമായ പുസ്തകങ്ങളും പ്രഭാഷണ സീഡുകളുമായി ഇസാ പ്രസിദ്ധീകരണങ്ങൾ. 10,000 പഠിതാക്കൾക്ക് ഖുർആന്റെ വെളിച്ചം പകർന്ന് ഖുർആൻ സ്റ്റഡി സെന്റർ. സമസ്തയുടെ ആശയ പ്രചാരണത്തിന് താങ്ങായി പ്രവാസി വിങ്ങുകൾ, ഇസ്ലാമിക് സെന്ററുകൾ, സുന്നി സെന്ററുകൾ തുടങ്ങിയവയെല്ലാം സംഘടനാ പ്രവർത്തനത്തിന് ആശയങ്ങൾ കുതിച്ചൊഴുകുന്ന ജീവനാടികൾ തന്നെയാണ്. വിവരസാങ്കേതിക വിദ്യയുടെ മേഖലയിൽ സംഘടനയുടെ മേൽവിലാസമായി മാറിയ ഇസ്ലാമിക് ക്ലാസ് റൂം സമകാലിക പ്രശ്നങ്ങളും നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയങ്ങളിലൂന്നി നിന്ന് സത്യത്തിൻ്റെ വിളംബരവുമായി സത്യധാരയും സംഘടനയുടെ പ്രചാരണങ്ങളുടെ സമ്പന്നമായ കൈവഴികളാണ്. അധാർമികതയുടെ കൂത്തരങ്ങായി മാറിയ ക്യാമ്പസ് ജീവിതത്തെ ധാർമ്മികതയുടെ വഴിയിലൂടെ നയിക്കാൻ വിപ്ലവ സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന ക്യാമ്പസ് വിങ്ങും അറബി കോളേജ് ദർസ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ തൊലബാവിങ്ങും സർഗവാസനയെ പ്രോത്സാഹിപ്പിച്ച് സംസ്ഥാന തലം വരെ കലാപ്രതിഭകളെ വളർത്തി സമൂഹത്തിൻ്റെ ഭാവി തൂലികയിലും നാവിലും സംരക്ഷിതമാക്കുന്ന സർഗലയവും സംഘടനയുടെ കരുത്തിൻ്റെ പ്രതീകങ്ങൾ തന്നെയാണ്. രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിൻ്റെ കരുതലും കാവലുമായി ഓരോ റിപ്പബ്ലിക് ദിനത്തിലും സംഘടന നടത്തുന്ന മനുഷ്യജാലിക സംഗമങ്ങളുടെ അഭൂതപൂർവമായ വിജയങ്ങൾ വർഗീയതക്കും അക്രമങ്ങൾക്കും തീവ്ര ചിന്താഗതിക്കുമെതിരെ സംഘടന നടത്തുന്ന പോരാട്ടങ്ങൾ തുല്യതയില്ലാത്തതാണ് എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ്. 3 പതിറ്റാണ്ടിൻ്റെ കനൽവഴികൾ കഴിഞ്ഞ് പുതിയ സ്വപ്നങ്ങളും പുതിയ പദ്ധതികളുമായി സമരക്കന്തിൻ്റെ ഇരമ്പുന്ന സ്മരണകളിൽ നിന്ന് കരുത്താർജിച്ച് കർമ്മ നൈരന്തര്യത്തിൻ്റെ സ്പര്യകളിലൂടെ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങളുടെയും സത്താർ സാഹിബിൻ്റെയും ബഷീർ ഫൈസി ദേശമംഗലത്തിൻ്റെയും കീഴിൽ നവോത്ഥാനത്തിൻ്റെ തുടിപ്പുള്ള അത്ഭുത ചൈത്രയാത്ര തുടരുകയാണ് SKSSF. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും തൊട്ടപ്പുറത്തു തന്നെയുള്ള നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.